കേസ് പിൻവലിക്കാത്തതിൻ്റെ പേരിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ സ്വന്തം വാപ്പ മർദ്ദിച്ചു കൊന്ന ഒരു വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. മനസ്സാക്ഷിയുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കാളികാവ് ഉദിരംപൊയിൽ 2 വയസ്സുള്ള ഫാത്തിമ നസ്രിൻ പറയുന്നൊരു കുട്ടി മരിച്ചുലേ, ഒരുപാട് ആളുകൾക്ക് അറിയായിരിക്കും. കുട്ടിനെ പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്. ഞായറാഴ്ച ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി എന്ന് പേര് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും കുട്ടിനെ രക്ഷിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് കുട്ടി മരിച്ചിരുന്നു. കുട്ടിയെ നല്ലപോലെ തൊണ്ടയിൽ കയറി പിടിച്ച് അതുപോലെ അലമാറയിലേക്ക് വലിച്ചെറിഞ്ഞ്, കട്ടിലേക്ക് വലിച്ചെറിഞ്ഞ്, ഭിത്തിയിൽ പിടിച്ച് അമർത്തി കഴുത്തിൽ, അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ചെയ്ത് അവസാനം കുട്ടിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒരുപാട് പതയും മൂക്കിൽ നിന്ന് രക്തവും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവനാകെ പേടിച്ച് അവസാനം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവനെ ആ സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിലായിരുന്നു. അങ്ങനെ അവനെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കുട്ടീനെ അടുത്തുള്ള ആരോ അവരെ ബന്ധുക്കളാരോ കുട്ടീനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ കുട്ടി മരിച്ചിരുന്നു. വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ഈ ഒരു കുട്ടീനോട് ഇത്രയും വലിയൊരു പക എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ന്യൂസ് ചാനലിൽ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ആ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ നല്ലോണം മർദ്ദിക്കാറുണ്ട് അത്രേ. ആ കുട്ടീൻ്റെ താഴെ 3 മാസം പ്രായമുള്ള ഒരു കുട്ടിയും ഉണ്ട് അത്ര കേട്ടോ. പക്ഷെ ആ കുട്ടീനെ ഒന്നും ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ആ കുട്ടീൻ്റെ മേത്ത് ഒരുപാട് മർദ്ദനമേറ്റ് പാടുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്, കാരണം ഉണ്ടായതുകൊണ്ടാണല്ലോ പറയുന്നത്. പിന്നെ അളിയനും പെങ്ങളും പിന്നെ അവർക്കുണ്ടായ കുട്ടികളും ഒക്കെ ഇവരെ വീട്ടിൽ തന്നെയാണത്രേ. അതെന്താണ് എന്നുള്ളത് അറിയില്ല. ഓക്കെ, എന്തോ പണി ചെയ്യാൻ നല്ല മടിയില്ലേ ടീംസാണ് തോന്നണ്, അറിയില്ല. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് അതൊന്നും നമുക്ക് ഇതിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തായാലും അത്രയും ആളുകൾ ആ ഒരു വീട്ടിലുണ്ടായത് കൊണ്ട് അവൻ്റെ പെങ്ങളും അതുപോലെ ഉമ്മയും ഒക്കെ ഇതിൽ സപ്പോർട്ടാണെന്ന് പറഞ്ഞത്. അതിൻ്റെ കാരണം അവൻ്റെ പേർക്കൊരു കേസുണ്ട്. ഇനി അതെന്ത് കേസാണെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. അങ്ങനെ ഈ കുട്ടിയെ അവന് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അതായത് അവൻ്റെ ഭാര്യയെ അവന് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷേ ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ വയസ്സാകാത്ത ടൈമിലാണ് ഇവർ പ്രണയിച്ചത്. വയസ്സാകാത്തതിൻ്റെ ടൈമിൽ ഇവർ പ്രണയിച്ചപ്പോൾ അങ്ങനെ വയറ്റിലുണ്ടായി. അതിനുശേഷം എല്ലാ മാതാപിതാക്കളും എന്താ ചെയ്യുക? അതുപോലെ തന്നെ അവരും ആ കുട്ടീൻ്റെ രക്ഷിതാക്കന്മാർ കേസ് കൊടുത്തു. ഇതാരാണ് എന്നുള്ളത് അറിയണമല്ലോ. പക്ഷേ ഇവർ ഇങ്ങനെ ലവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയില്ല, പെൺകുട്ടി പറഞ്ഞതുമില്ല. അതുകൊണ്ട് പിന്നെ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോഴാണ് ഇവനാണ് എന്നുള്ളത് അറിഞ്ഞത്. അതിലിവന് അവസാനം ഇതിനിങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാനിതിൽ പെടും എന്ന് വിചാരിച്ചിട്ടാണ് അവന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. പിന്നെ കേസ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര ആക്രമണം. അങ്ങനെ കേസ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവന് വീട്ടിലൊക്കെ വരിക, രാത്രിയിലൊക്കെ ഭയങ്കര അടി, വഴക്ക്, സംസാരം. അപ്പോൾ ആ കുട്ടീൻ്റെ വീട്ടിൽ ആ കുട്ടീൻ്റെ ഉമ്മയും അതുപോലെ ഒരു വല്യമ്മയും ഒക്കെയാണ് അത്ര ഉണ്ടാവല്. അങ്ങനെ ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളൊക്കെ ആയപ്പോൾ ഈ കുട്ടി കുട്ടീൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് നിൽക്കും. അങ്ങനെ നിന്ന് നിൽക്കുന്ന സമയത്താണ് ഇവൻ്റെ പെങ്ങളെ കുട്ടീൻ്റെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് കാണാനും വേണ്ടിയിട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടീനെ കൊണ്ടുപോയിട്ടുള്ളത്. ഈ രണ്ട് കുട്ടികളെയും അവളെയും കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട കൂട്ടല്ല. അതായത് അവിടെ നിന്ന് ഈ കുട്ടീനെ പറഞ്ഞു വിടണില്ല. അപ്പോൾ ഈ പറഞ്ഞു വിടാത്ത കാരണം എന്താ, ഈ കുട്ടീൻ്റെ വല്യമ്മ കാണാൻ വേണ്ടിയിട്ട് പോകുമല്ലോ അവനെ സ്വന്തം പേരക്കുട്ടികളെ. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഈ കുട്ടീൻ്റെ മേലക്കാകെ പാടുകളാണ്. ഈ വല്യമ്മ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ന്യൂസ് ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടീൻ്റെ മേലക്കാകെ മർദ്ദനങ്ങളാണ്. നല്ല എന്താ പറയുക, ഒരു സുന്ദരി പെൺകുട്ടി, ഭയങ്കര കാണാനൊക്കെ നല്ല ഗ്ലാമർ ഉണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയൊക്കെയാണ്.
അങ്ങനെ ഇവൻ്റെ മർദ്ദനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നിരന്തരങ്ങളായി. അങ്ങനെ ഇവന് പറഞ്ഞു, ഇനി അവൾ അങ്ങോട്ട് പോരുന്നില്ല, ഇവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ളത് ഓരോ വീട്ടുകാരും പറഞ്ഞു ഞങ്ങൾ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ, അതായത് ഇവന് എന്തിനാണിങ്ങനെ ഇത്രയും ഇതായിട്ട് ഈ ഒരു കുട്ടീനെയും നോക്കണു എന്നുള്ളത്, ഇവനും കാര്യമായിട്ടുള്ള മർദ്ദനം, ഇവളെ വീട്ടിൽ നിന്ന് ചെലവിന് കൊണ്ടുവരണം, അതായത് ഇവന് പണിക്ക് പോകലായിരിക്കും അപ്പോൾ ചെലവിന് കൊണ്ടുതരണം, അവൾക്കും കുട്ടികൾക്കുള്ള ചെലവ് തരണം എന്ന് പറഞ്ഞിട്ടാണ് അത്രേ. ആ കുട്ടിയുടെ ഉമ്മ കരഞ്ഞ് പറയുന്നുണ്ട്, ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ പെറുക്കിയിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ നോക്കി വളർത്തിണ്ടാക്കുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ തോന്നിട്ടോ. ഇത് പുണ്യ റമദാൻ മാസത്തിൽ ആ ഒരു ഉമ്മാൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക് കേട്ടപ്പോൾ നമ്മളൊക്കെ എത്രയോ എന്താ പറയുക ഭാഗ്യവാന്മാരാണ്, ഇത്രയും വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ആ കുട്ടികളെ വളർത്തിണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കുട്ടികളെയും ഓന് കൊല്ലും, അതുപോലെ അവളെയും കൊല്ലും എന്നുള്ളൊരു ഭീഷണി ആ കുട്ടീൻ്റെ, അതായത് ഇപ്പോൾ ഈ മരിച്ച കുട്ടീൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി മുത്തമ്മാക്ക് വിളിച്ചിട്ട് എപ്പോഴും പറയുന്നൊരു ഭീഷണിയാണ് അത്രേ. ഞാൻ നിങ്ങൾ എൻ്റെ പേരിലുള്ള ആ ഒരു കേസ് നിങ്ങൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളെയും രണ്ട് കുട്ടികളെയും അവളെയും ഞാൻ കൊല്ലും എന്നുള്ളത് നിരന്തരം ഭീഷണി കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു ആ ഒരു കുട്ടിയെ അങ്ങോട്ട് കൊല്ലുക എന്നുള്ളത്. കൊന്നുകഴിഞ്ഞാൽ അവൻ്റെ വിചാരം എല്ലാം റാഹത്തായി എന്നുള്ളതൊക്കെ ആയിരിക്കും, പക്ഷെ ഇതിൻ്റെ പിന്നിൽ വരുന്ന കടമ്പകളൊന്നും അവന് മനസ്സിലായില്ല. എന്തായാലും ഇതിനൊക്കെ നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് പല ന്യൂസിലും കേൾക്കുന്നതും പറയുന്നതും ആളുകളും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. എന്താ പറയുക, ആ ഒരു മരിച്ചുപോയ കുട്ടീൻ്റെ ഉമ്മാക്കൊന്നും ന്യൂസ് ചാനലിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് കുട്ടിക്ക് ആ കുട്ടിക്കൊന്നും ശരിക്കും സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ഒരു വെപ്രാളം ആ ഒരു സ്ത്രീക്ക്, നമ്മൾ അതെന്തായാലും നമ്മൾ വീഡിയോയിൽ നമ്മളിതിൽ കൊടുക്കുന്നില്ല, കാരണം അത് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഇത് ഇങ്ങനെ ആ ഒരു ഷോക്കായിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറയുന്നുണ്ട്. വളരെയധികം സങ്കടം തോന്നി. ഇത്രയായാലും നമ്മളൊക്കെ ഓരോ പ്രതീക്ഷ വെച്ചിട്ടാണല്ലോ മക്കളൊക്കെ വളർത്തി വലുതാക്കി ഉണ്ടാകുന്നത്. ആ കുട്ടി എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, ആ കുട്ടിയും ഈ കുട്ടിയും ഒരു കൊഞ്ചിക്കളിയായിട്ട് വളരുന്ന ആ ഒരു സമയത്ത് സ്വന്തം പിതാവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സങ്കടമുള്ളൊരു വാർത്തയാണ് അല്ലേ. എന്തായാലും അങ്ങനെയൊന്നും മനസ്സൊന്നും ആർക്കും കൊടുക്കാതിരിക്കട്ടെ. എന്തിൻ്റെ പേരിലാണെങ്കിലും അവർ സ്വയം രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, അതിൻ്റെ പേരിലൊക്കെയാണ് ഇങ്ങനെയൊക്കെയും ഇഷ്യൂസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അത് ആദ്യം കേസ് കൊടുത്തല്ലോ, വയസ്സാവുന്നതിൻ്റെ മുന്നേ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഇങ്ങനെ കേസ് കൊടുത്തത് ആരാണ് എന്നുള്ളത് അറിയണം എന്നുള്ളത്, അത് പിൻവലിച്ചില്ല. ആ ഒരു തെറ്റാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു കുട്ടി ഇത്രയും അവിടെ പേടിച്ച് എന്താ പറയുക ഭീഷണിയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ നിലനിന്നിട്ട് പോകുന്നത് എന്നുള്ളതാണ് വാർത്തക്കാരോട് അവർ കുടുംബം ആ കുട്ടിയും വാർത്തക്കാരോട് പറയുന്നത്. വളരെയധികം സങ്കടം തോന്നി. എന്തായാലും ആ ഒരു കുഞ്ഞുമോൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ പടച്ച തമ്പുരാൻ. ഈ ഒരു പുണ്യ റമദാൻ മാസത്തിൽ ഒരു വാപ്പ ചെയ്ത ഒരു പ്രവൃത്തിയാണല്ലോ, പിന്നെയും പിന്നെയും ഇതിനൊക്കെ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം, അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം, അവനെ കൊലക്ക് കയറ്റണം, അവനെ ഇതേപോലെ ചെയ്യണം എന്നുള്ളതാണ് ആ കുട്ടിയുടെ വല്യമ്മയും അതുപോലെ അവരുടെ ബന്ധുക്കളും എല്ലാം പറയുന്നത്. അതിനർഹിക്കുന്ന ശിക്ഷ അവനക്ക് കൊടുക്കുക തന്നെ വേണം. അവനെ എന്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ശിക്ഷകളൊന്നും കൊടുക്കുന്നില്ല, അവനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കും എന്നുള്ളത് വരെ ബന്ധുക്കാർ പറയുന്നുണ്ട്. കാരണം അത്രയും അവിടെ നാട്ടിലുള്ള ആളുകൾക്കും പഞ്ചായത്തിലുള്ള ആളുകൾക്ക് വരെ ആ ഒരു കുട്ടി അത്രക്കും ഒരു സുന്ദരി കുട്ടിയായിരുന്നു, നല്ലോണം ലാളിച്ചു വളർത്തിയൊരു കുട്ടിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ പറയുക, സത്യത്തിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു കരച്ചിൽ വന്നു കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കുട്ടി മരിച്ചുപോയി. അതുകൊണ്ട് അതിൻ്റെ ഇതായിട്ടുള്ള വഴിക്ക് ഇനി നീങ്ങുക, ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതൊക്കെ അതിൻ്റേതായിട്ടുള്ള നടപടിയിലൂടെ നീങ്ങുക എന്നല്ലാതെ ആ മരിച്ചുപോയ കുട്ടിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ അവരെ കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ പടച്ചറബ് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള ഒരു മനസ്സും കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ നമ്മളെ വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് വരെയേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.